ഒരു സുന്ദര ഗ്രാമ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പച്ചക്കറി വിളയുന്ന പച്ചത്തട്ടുകൾ അടുക്കിയ ഗ്രാമീണ താഴ്വരകൾ, കൃഷിയിടങ്ങളിൽ കാരറ്റും കാബേജും ബീൻസും അടക്കം പലയിനം പച്ചക്കറികൾ ധാരാളമുണ്ടെങ്കിലും പൂണ്ടിയെ പൂണ്ടിയാക്കുന്നത് ഇവിടെ വിളയുന്ന പൂണ്ട് വെളുത്തുള്ളിയാണ്. നഗര സംസ്കാരത്തിന്റെ തിക്കിത്തിരക്കുകൾ കാര്യമായി എത്തിയിട്ടില്ലാത്ത ഗ്രാമീണ നൈർമല്യ കാഴ്ചകൾ ധാരാളമുണ്ടിവിടെ. പൈക്കളും കൃഷിയിടങ്ങളും കാവൽപ്പുരകളും ഇടവഴികളും കുളിർമഞ്ഞും. മുത്തശ്ശി കഥകളിൽ നിന്ന് ഇറങ്ങി വന്ന ഗ്രാമം പോലെ കോടമഞ്ഞ് തങ്ങി നിൽക്കുന്ന പൈൻമരക്കാടുകൾക്കിടയിലൂടെ പൂണ്ടിയിലേക്കുള്ള യാത്ര തന്നെ സഞ്ചാരികളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതാണ്. കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഈ കുഞ്ഞു കാർഷിക ഗ്രാമത്തിലെ കാലാവസ്ഥയും വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടുത്താൻ തക്ക കുളിരുള്ളതു തന്നെ. പൂണ്ടിയിലെ വെള്ളച്ചാട്ടം പ്രസിദ്ധമാണ്. കൂടാതെ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒട്ടേറെ വനപാതകളും ഇവിടെയുണ്ട്. മഴക്കാലമാണ് പൂണ്ടി സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സമയം. കൊടൈക്കനാലിൽ നിന്നും പൂമ്പാറ മന്നവന്നൂർ വഴി ഏകദേശം 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ മനോഹര പ്രകൃതി സൗന്ദര്യത്തിൽ അലിഞ്ഞുചേരാം. പൂണ്ടി ഗ്രാമത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ശശിയേട്ടന്റെ ബ്ലൂമൂൺ ഹട്ട് കോട്ടേജ്. ഗ്രാമഭംഗി ആസ്വദിച്ച് കഴിയാൻ പറ്റുന്ന വിധത്തിലുള്ള കോട്ടേജുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഭക്ഷണവും ക്യാമ്പ് ഫയർ നടത്താനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൊടൈക്കനാലിൽ നിന്ന് 44 കിലോമീറ്റർ ആണ്. ഇത് കൊടൈക്കനാലിൻ്റെ ലാസ്റ്റ് വില്ലേജാണ്. അത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഒരു 18 കിലോമീറ്ററാണ് പൂമ്പാറ, 32 കിലോമീറ്റേഴ്സ് മനവന്നൂർ, അത് കഴിഞ്ഞ് 40 കിലോമീറ്റർ വരുമ്പോഴാണ് പൂണ്ടി. പൂണ്ടി കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ വന്നാലാണ് ഈ പോളൂർ. പോളൂരിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾസാണ്. പോളൂരിനോട് പാരലലായിട്ടാണ് ക്ലാവര. ക്ലാവരയിലൂടെയാണ് ആ സ്ട്രീം ഒഴുകി വരുന്നത്. പിന്നെ നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത് മനവന്നൂര് ഗ്രാസ് ലാൻഡ്സിലുള്ള ഒരു ലേക്കാണ്. പിന്നെ കൂക്കൽ ലേക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായ മെയിൻ സ്പോട്ടുകൾ. പിന്നെ ഉടനീള ഈ റൈഡാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നമുക്കിപ്പോൾ നിലവിലിവിടെ ഒരു 2 ഡബിൾ റൂമുള്ളൊരു കോട്ടേജും ഇപ്പോൾ ഈ കാണുന്ന 2 ഇൻഡിപെൻഡൻറ്റ് കോട്ടേജുമാണുള്ളത്. എല്ലാം ഫാമിലി റൂംസാണ്. എവിടുന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്? കൂടുതലും കേരളത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കേരളം, പിന്നെ തമിഴ്നാട്, ബാംഗ്ലൂർ, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പിന്നെ അപൂർവമായിട്ടേ വരാറുള്ളൂ. ശരിക്കും പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഈ നാട്ടിൽ ചൂട് കൂടുന്ന സമയത്താണ് ഇവിടേക്ക് കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്നത്. മെയിൻലി 1st സ്കൂൾ വെക്കേഷൻ്റെ ടൈം കൂടിയല്ലേ, അത് ഏപ്രിൽ മെയ്യിലാണ്. പിന്നെ എല്ലാ വെതർ ആസ്വദിക്കുന്നവരുണ്ട്. ഈ കോടേൻ്റെ ടൈമിൽ വരുന്നവരും ഉണ്ട്, കോട എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. പക്ഷെ ഫാമിലിയൊക്കെ വരുമ്പോൾ കഴിയുന്നതും ഈ പറയുന്ന ഈ ഒരു ടൈമാണ്. കുറച്ചും കൂടെ ഓപ്പൺ വിസിബിലിറ്റിയും കാണാനൊക്കെ പറ്റുന്നതും ആ ചൂടുന്നുള്ളൊരു, എനിക്ക് തോന്നുന്നത് ഫാമിലിക്ക് ഏറ്റവും നല്ലത് ഏപ്രിൽ മെയ് തന്നെയാണ്. നമ്മളിവിടെ ഹോംലി ഫുഡ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതലും നമ്മൾ ഇവിടെ ഫാമിലി തന്നെയാണ് വരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ നോർമലി ഇഡ്ഡലി, പുട്ട്, പൂരി, ഉപ്പുമാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഉച്ചയ്ക്ക് സാധാരണ മീൽസ്, പിന്നെ ഇവിടെ ചിക്കൻ്റെ ഐറ്റംസ്, നോൺ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫിഷോ മറ്റുള്ള സാധനങ്ങളൊന്നും ഇവിടെ അത്ര നല്ല കിട്ട അവൈലബിളല്ല. അതൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്യാമ്പ് ഫയറോ എന്തെങ്കിലും ബാർബിക്യോ എല്ലാ സൗകര്യങ്ങളും. ഫാമിലികളാണ് കൂടുതലും ഇവിടെ സന്ദർശിക്കുന്നതെങ്കിലും ബാച്ചിലേഴ്സിനും പറ്റിയ ഒരിടം കൂടിയാണ് ശശിയേട്ടൻ്റെ ഈ കോട്ടേജ്. ഗ്രാമഭംഗി ആസ്വദിച്ചുള്ള പൂണ്ടി ഗ്രാമത്തിലൂടെയുള്ള യാത്രയും ശശിയേട്ടൻ്റെ ഈ കോട്ടേജിലെ താമസവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും.